ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് അരിയൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ സിമ്പിളായിട്ട് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അത്ര കടുകും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കടുക് നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ആ സമയത്ത് 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഉഴുന്നും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ അതൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കണം, അതല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആക്കി വെക്കരുത്. എന്നിട്ടൊരു 5-6 അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവർക്ക് ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉഴുന്ന് ആഡ് ചെയ്തില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിർബന്ധമൊന്നുമില്ല ഉഴുന്ന് ആഡ് ചെയ്യണം എന്നുള്ളത്. അത് വേണ്ടാന്ന് തോന്നുന്നവർ അത് സ്കിപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ അത് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. അതല്ലാതെ നമ്മൾ വലിയ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. നല്ല പോലെ തന്നെ നമ്മളെ കൊണ്ട് എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ് ആഡ് ചെയ്യേണ്ടത്. നല്ല പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വലിയ പീസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പച്ചമുളകും നല്ല പോലെ തന്നെ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നല്ല പോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് റവയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ പ്രിപ്പയർ ചെയ്യൂലേ, സെയിം ആ റവയാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ റവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ റവ വറുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഫ്ലെയിം കുറവാക്കി വെക്കണം. എന്നിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഹൈ ഫ്ലെയിമിലാക്കി വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റവൻ്റെ കളറും മാറും, അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ നല്ല പോലെ റവ വറുത്തെടുത്തതിന് ശേഷം കുറച്ചൊരു വലിയ ബൗളിലോട്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ മാവിലോട്ട് വേണ്ടിയ തൈരൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റവ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പാകമായിരിക്കണം, കളറിൽ ഒരിക്കലും വ്യത്യാസം വരരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കുമ്പോഴത്തേന് നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് സെയിം അതേ കപ്പിൽ തന്നെ തൈരെടുക്കുക. അപ്പോൾ ഞാൻ 250 ml കപ്പിലാണ് റവ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം അതേ കപ്പിൽ 1 കപ്പ് തൈരെടുത്തിട്ടുണ്ട്. എന്നിട്ട് തൈരെടുത്തിട്ട് നല്ല പോലെ അതൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അടിച്ചെടുക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ സാധാരണ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒട്ടും മൊയ്ക്കാണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ ഒരു പാകമായാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മൾ റവ ഉണ്ടല്ലോ ആ റവയിലോട്ട് ഈ തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരെടുക്കുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് പുളിപ്പുള്ള തൈരാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇനി പുളിപ്പുള്ള തൈര് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നമ്മൾ ഏത് ബൗളിലാണോ തൈരെടുത്തിട്ടുണ്ടായത് അതേ തൈരെടുത്ത് ആ ബൗളിലോട്ട് തന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഈ വെള്ളമൊന്നും മതിയാവില്ല ഇതിലേക്ക്. നല്ല പോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് കുറുകി വരും. അപ്പോൾ ആ കുറുകി വരികയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് 150 ml 1 കപ്പിലാണ് വെള്ളം എടുത്തിട്ടുണ്ടായത്. അതായത് തൈരെടുത്ത അതേ കപ്പിൻ്റെ പകുതി അത്രയാണ് നമുക്ക് ആവശ്യം വരിക. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഇഡ്ഡലി അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
നമുക്ക് മനസ്സിലാവില്ലേ. സാധാരണ നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഏതൊരു തിക്നെസ്സിലാണോ ഉണ്ടാകുക, സെയിം അതേ തിക്നെസ്സാണ് നമ്മൾ ഈ മാവിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടണം. ഒരു 10 മിനിറ്റിൻ്റെ അത്ര സമയം നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ഇത് ഈ ഒരു പാകമായിരിക്കണം. കുറച്ച് വെള്ളമായിട്ട് തന്നെ ഉണ്ടാകണം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പത്തിന് ഈ മാവ് കുറച്ചൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടുമ്പത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ക്യാരറ്റ് നന്നായി ചിരകിയെടുത്തത്, അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കരിവേപ്പിലയാണ് നല്ല പോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടും അതേപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലോട്ട് കുറച്ച് ഓയിലോ അതല്ല ബട്ടറോ ഒന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം അണ്ടിപ്പരിപ്പ് ഇത് ഈ രീതിയിൽ വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റ് കുറച്ചീച്ച് നല്ല വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മല്ലിച്ചപ്പ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കരിവേപ്പില വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കരിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാൻ കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മളെ മാവുണ്ടല്ലോ അതത് ഈ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, മാവിലോട്ട് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രത്യേകം പറയാണ് ഉപ്പ് പ്രത്യേകം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലി നമുക്ക് പ്രിപ്പയർ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രാവിലെ പെട്ടെന്നൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള റവ ഇഡ്ഡലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായ ആ സെയിം ചമ്മന്തി ഉണ്ടല്ലോ, തക്കാളി ചമ്മന്തി, അത് നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിലും സാമ്പാർ വേണമെങ്കിൽ എടുക്കുക, ഇനി അതും അല്ലെങ്കിൽ നമ്മളെ സാധാരണ തേങ്ങാ ചമ്മന്തി വേണമെങ്കിൽ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഉറപ്പായും നമ്മളെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, അതാരും മറക്കരുതേ.